ഹെൽസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാം ഓണം വരുന്ന സന്തോഷത്തിലാവും അല്ലേ? അപ്പോൾ ഈ ഓണത്തിനൊക്കെ നമ്മുടെ മുറ്റത്തു കൂടെ ഒക്കെ ഇങ്ങനെ പാറി നടക്കണ പലതരം തുമ്പികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓണത്തുമ്പി, പൂത്തുമ്പി എന്നൊക്കെ പറഞ്ഞ് പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓണപ്പാട്ടുകൾ. അപ്പോൾ ഈ തുമ്പികൾ തന്നെ വിവിധ തരത്തിലുണ്ടാവും. അവയുടെ പേരൊന്നും എല്ലാം നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന കുറച്ച് തുമ്പികളെയും അവയുടെ പേരുകളും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ കുഞ്ഞു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടാലോ. ഇന്ത്യയടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ചെറിയ ഇനം കല്ലൻ തുമ്പിയാണ് ഡിപ്ലോക്കോഡസ് ട്രിവിയലസ്, അഥവാ നാട്ടുനിലത്തെ. കേരളത്തിലും വർഷം മുഴുവൻ ഇവയെ കാണാറുണ്ട്. പേര് സൂചിപ്പിക്കും വിധം കൂടുതൽ സമയവും നിലത്താണ് ഇവരുടെ ഇരിപ്പിടം. വെയിലുള്ളപ്പോൾ ഉദരം മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് തറയിലോ ചെറിയ കല്ലുകളിലോ ഇരിക്കാറുണ്ട്. തൻ്റെ അധീന പ്രദേശത്ത് വരുന്ന മറ്റു തുമ്പികളെ ആട്ടിപ്പായിക്കുന്ന സ്വഭാവം ഈ തുമ്പികൾക്കുണ്ട്. നാട്ടുനിലത്തൻ തുമ്പികൾ വലിയ കൂട്ടങ്ങളായി ദേശാടനം നടത്തുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കുളങ്ങൾ പോലുള്ള ചെറു ജലാശയങ്ങളിലാണ് നാട്ടുനിലത്തൻ മുട്ടയിടുന്നത്. സൂര്യോദയത്തിലോ അസ്തമയത്തിലോ സജീവമാകുന്ന നീർമുത്തൻ കുടുംബത്തിലുള്ള ഒരിനം കല്ലൻ തുമ്പിയാണ് പവിഴവാലൻ, അഥവാ കോറൽ ടൈൽഡ് ക്ലൗഡിംഗ് തോളിമിസ് തില്ലാഗ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവ അറിയപ്പെടുന്നത്. ഇവ പകൽ സമയങ്ങളിൽ പുല്ലുകൾക്കും കുറ്റിച്ചെടികൾക്കുമിടയിൽ വിശ്രമിക്കുന്നു. മേഘാവൃതമായ ഇരുൾ മൂടിയ ദിവസങ്ങളിൽ പകൽ സമയത്തും ഇവ പറക്കാറുണ്ട്. ഏത്രിയാമാൻഡ ബ്രെവിപിന്നിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മറ്റൊരിനം തുമ്പിയാണ് ചോപ്പൻ കുറുവാലൻ, സ്കാർലറ്റ് മാർഷ് ഹോഗ് എന്നാണ് ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ തണ്ണീർ തടങ്ങളിൽ കണ്ടുവരുന്ന തടിച്ച ശരീരമുള്ള കുറിയ ഒരു ഇനം കല്ലൻ തുമ്പിയാണ് ചോപ്പൻ കുറുവാലൻ, തീക്കരി മുത്തനുമെന്നും ഇവയെ അറിയപ്പെടുന്നു. ഒരേ ജില്ലയിൽ തന്നെ സ്ഥിരമായി ഇരിക്കുകയും പ്രാദേശികമായ മേധാവിത്വവും ഇവ പ്രകടിപ്പിക്കുന്നു. ശരീരം ഉയർത്തിപ്പിടിച്ച് വെയിൽ കൊള്ളുന്ന പ്രത്യേക സ്വഭാവം ഇവയിൽ കാണപ്പെടുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യ മുതൽ ആസ്ട്രേലിയ വരെ കാണപ്പെടുന്ന നീർമുത്തൻ കുടുംബത്തിലുള്ള ഒരു കല്ലൻ തുമ്പിയാണ് ചോരവാലൻ തുമ്പി, അഥവാ ആസിയാറ്റിക് ബ്ലഡ് ടീ. കുളങ്ങളിലും ചതുപ്പുകളിലുമാണ് ഇവ പ്രജനനം നടത്തുന്നത്. തെക്കനേഷ്യയിലും തെക്കുകിഴക്കനേഷ്യയിലും സാധാരണയായി കാണപ്പെടുന്ന ഒരിനം കല്ലൻ തുമ്പിയാണ് സ്വാമി തുമ്പി, ഇംഗ്ലീഷിൽ പേഡ് പാഡി സ്കിമ്മർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിയോറോതെമിസ് ടുല്ലിയ എന്നാണ് ശാസ്ത്രീയ നാമം. കേരളത്തിലെ നാട്ടിൻ പുറങ്ങളിലും വയൽ പ്രദേശങ്ങളിലും ഇവയെ ധാരാളമായി കാണാം. തുമ്പിയുടെ ചിറകുകളുടെ നിറം ശബരിമല തീർത്ഥാടകരുടെ വസ്ത്രധാരണത്തെ അനുസ്മരിപ്പിക്കുന്നതിനാലാണ് ഇവയ്ക്ക് സ്വാമി തുമ്പി എന്ന പേര് വന്നത്. ഇന്ത്യയുൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന നീർമുത്തൻ കുടുംബത്തിലുള്ള ഒരു കല്ലൻ തുമ്പിയാണ് ഓണത്തുമ്പി, ഇംഗ്ലീഷ് നാമം കോമൺ പിക്ചർ വിങ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം റയാതോമിസ് വേരിയ ഗാറ്റ. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് ഇവ കേരളത്തിൽ കാണപ്പെടുന്നത്. ഓണക്കാലത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇവയെ ഓണത്തുമ്പി എന്ന് വിളിക്കുന്നു. നെൽപ്പാടങ്ങളും കുളങ്ങളും തോടുകളുമാണ് ഇവയുടെ പ്രജനന കേന്ദ്രങ്ങൾ. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന കല്ലൻ തുമ്പികളിൽ ഒരു ഇനമാണ് പച്ചവയലി, അഥവാ പച്ചവ്യാളി, ഗ്രീൻ മാർഷ് ഹോക്ക്. ഓർത്തെട്രം സബീന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവ അറിയപ്പെടുന്നത്. മികച്ച ഇരപിടിയന്മാരായ ഇവ പലപ്പോഴും മറ്റു തുമ്പികളെ ഭക്ഷണമാക്കുന്നു. അപൂർവമായി ഇവ സ്വന്തം വർഗത്തിൽപ്പെട്ട തുമ്പികളെയും ഭക്ഷണമാക്കാറുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന മറ്റൊരു നീർമുത്തൻ കുടുംബത്തിൽപ്പെട്ട ഒരിനം തുമ്പിയാണ് ചെറുവെണ്ണീറാൻ, ലിറ്റിൽ ബ്ലൂ മാഷ്, ബ്രാച്ചിഡിപ്ല സോബ്രിന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവ അറിയപ്പെടുന്നത്. കുളങ്ങളും ചതുപ്പ് പ്രദേശങ്ങളിലും മനുഷ്യനിർമ്മിതമായ ജലാശയങ്ങളിലുമാണ് ഇവയുടെ പ്രജനനം.
മുഖ്യമായും സന്ധ്യക്ക് പറക്കുന്ന വലിയ ഒരു ഇനം കള്ളൻ തുമ്പിയാണ് സൂചിവാലൻ രാ കൊതിച്ചി. ബ്രൗൺ ഡാർണർ എന്നാണ് ഇംഗ്ലീഷ് നാമം. ഗൈനാകാന്ത ഡ്രാവിഡ എന്നാണ് ശാസ്ത്രീയ നാമം. സന്ധ്യയ്ക്കു കാണപ്പെടുന്ന ഇവ പകൽ സമയങ്ങളിൽ ചെടികളിലും മറ്റും ഇരുന്ന് വിശ്രമിക്കുന്നു. തവിട്ടു നിറത്തിൽ കറുത്ത പൊട്ടുകളുള്ള ഈ തുമ്പികളിൽ വളരെ പ്രായം ചെല്ലുമ്പോൾ നീലയും പച്ചയും കലർന്ന കലകൾ പ്രത്യക്ഷമാകും. ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ഇവയെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ഏഷ്യയിൽ കാണപ്പെടുന്ന നീർമുത്തൻ കുടുംബത്തിലുള്ള കള്ളൻ തുമ്പിയാണ് പുൽത്തുരമ്പൻ. നിയോറോതെമിസ് ഇന്റർമീഡിയ എന്നാണ് ശാസ്ത്രീയ നാമം. ഈ തുമ്പിയെ പല രാജ്യങ്ങളിലും കാണാമെങ്കിലും അത്ര സർവ്വസാധാരണമല്ല. പുൽമേടുകളിലും അതുപോലുള്ള തുറസായ സ്ഥലങ്ങളിലുമാണ് ഇവയെ കാണാറുള്ളത്. ഉൾനാടൻ ജലാശയങ്ങൾക്ക് സമീപം സാധാരണയായി കാണപ്പെടുന്ന ഒരു വിഭാഗം കള്ളൻ തുമ്പിയാണ് തവിട്ടുവെണ്ണൂരാൻ. റോഫോസ് ബാക്ക്ഡ് മാർഷ് ഹോക്ക് എന്നാണ് ഇംഗ്ലീഷ് നാമം. ബ്രാച്ചി ഡിപ്ലാസ് ചാലിബിയ എന്നാണ് ശാസ്ത്രീയ നാമം. നിറഞ്ഞു നിൽക്കുന്ന ജലാശയങ്ങളിലും ചതുപ്പു പ്രദേശങ്ങളിലുമാണ് ഇവയുടെ പ്രജനനം. മകുടി പോലെ തടിച്ച വാലുള്ള ഒരിനം കള്ളൻ തുമ്പിയാണ് മകുടി വാല, ഗ്രിസ്ലഡ് പിൻടേ. അസിസോമ പെനാർപോയിഡസ് എന്നാണ് ശാസ്ത്രീയ നാമം. വയലുകളുടെയും കുളങ്ങളുടെയും സമീപത്തായി വിഹരിക്കുന്ന ഈ ഇനം തുമ്പികൾ അധിക ദൂരം പറക്കാറില്ല. ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത പുൽവർഗ്ഗങ്ങളിലാണ് ഇവ സാധാരണയായി ഇരിക്കുക. ലോകത്തെല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരിനം കള്ളൻ തുമ്പിയാണ് തുലാത്തുമ്പി. പാൻഡാല ഫ്ലാവസെൻസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. മിക്ക ഉഷ്ണമേഖല രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളുടെയും ചതുപ്പുകളുടെയും തുറസായ സ്ഥലങ്ങളുടെയും മുകളിൽ കൂട്ടമായി ഇവ പറക്കുന്നു. ഭൂഖണ്ഡങ്ങൾ തോറും കൂട്ടമായി ദേശാടനം നടത്തുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതാനും തുമ്പികളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനി തുമ്പികളെ കാണുമ്പോൾ നിരീക്ഷിക്കാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.